അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. ഗുഡ്നെസ് പാത്ത്, നന്മയുടെ പാത യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സക്കാത്തിനെ കുറിച്ച് പല ആളുകൾക്കും പല ധാരണകളാണ്. കൂടുതൽ ആളുകളും ധരിച്ചു വച്ചിരിക്കുന്നത് റമദാൻ മാസത്തിലാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുകയും അതുതന്നെ അവസാനത്തെ പത്തിൽ, അതുതന്നെ 27-ാം രാവിൻ്റെ അന്ന് സക്കാത്ത് കൊടുക്കുന്ന തകൃതിയായ തിരക്കുകളിൽ പല ആളുകളും മുതിരാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ സക്കാത്ത് കൊടുക്കാൻ റമദാൻ എന്ന മാസമോ അതല്ലെങ്കിൽ പ്രത്യേകമായൊരു മാസമോ നിശ്ചയിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. പല ആളുകളും റമദാനിൽ 10 രൂപയുടെയോ 50-ൻ്റെ 100-ൻ്റെ 200-ൻ്റെയൊക്കെ പിടക്കുന്ന നോട്ടുകൾ വീട്ടുപടിക്കൽ വരുന്ന ആളുകൾക്ക് എടുത്തു കൊടുത്തുകൊണ്ട് അവരുടെ സക്കാത്തിൻ്റെ കടം അവർ വീട്ടാറുണ്ട്. യഥാർത്ഥത്തിൽ അത് അവരുടെ കൃത്യമായ കണക്കുകളാകുമോ എന്നത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം. ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കറൻസിയുടെ അഥവാ നമ്മുടെ കയ്യിലുള്ള ക്യാഷിൻ്റെ സക്കാത്തിനെ കുറിച്ചാണ്. പല ആളുകളും ക്യാഷ് സൂക്ഷിച്ചു വെക്കുന്ന ആളുകളാണ്. പല ആളുകളുടെയും അലമാറയിലോ അതല്ലെങ്കിൽ പല ആളുകളുടെയും ലോക്കറിലോ ഒക്കെ ക്യാഷുകൾ ഉണ്ടാകും. സ്വന്തമായി വീട്ടിൽ ക്യാഷ് സൂക്ഷിച്ചവരുണ്ടാകും, അല്ലെങ്കിൽ നല്ല സൂക്ഷിപ്പുകാരുടെ അടുക്കൽ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ടാകും, പല ആളുകൾ ബാങ്കിൽ നിക്ഷേപിച്ചവരുണ്ടാകും. ഇങ്ങനെയൊക്കെയുള്ള ക്യാഷിൻ്റെ സക്കാത്ത് എങ്ങനെയാണ്, അതിന് സക്കാത്തുണ്ടോ, പല ആളുകൾക്കും അറിയാത്തൊരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ക്യാഷിൻ്റെ സക്കാത്ത്, കറൻസിയുടെ സക്കാത്ത് കൊടുക്കൽ ഓരോരുത്തരുടെ മേലും നിർബന്ധമാണ്. എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത് അഥവാ എത്രയാണ് അതിൻ്റെ കണക്ക്? 595 ഗ്രാം വെള്ളിയുടെ തുക ഒരാളുടെ കൈകളിൽ ഉണ്ടായാൽ ആ കൈകളിലുണ്ടായ ക്യാഷ് അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ എത്രയാണെങ്കിലും അത് ഒരു വർഷം പൂർത്തിയായാൽ അതിന് സക്കാത്ത് കൊടുക്കണം. ഏകദേശം നമുക്കൊരു ഉദാഹരണം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു 30,000 രൂപയോ അല്ലെങ്കിൽ ചില സമയത്തൊക്കെ 25,000 രൂപയൊക്കെ ആയി വരുന്ന സമയങ്ങളുണ്ട്. വെള്ളിയുടെ ഒരു വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് എത്രയാണോ അതനുസരിച്ച് നോക്കി നമ്മുടെ 595-നെ ആ നിരക്കുമായി ഗുണിച്ച്, ഗ്രാമിൻ്റെ നിരക്കുമായി ഗുണിച്ച് വരുന്ന സംഖ്യ, ആ സംഖ്യ നമ്മുടെ അടുക്കലുണ്ടെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു 30,000 രൂപ എന്ന് തന്നെ എടുക്കാം. 30,000 രൂപ ഒരാളുടെ കയ്യിൽ ഉണ്ടാവുകയും റമദാനിൻ്റെ 1-ൻ്റെ അന്ന് അയാളുടെ കയ്യിൽ 30,000 രൂപ ഉണ്ടാവുകയും അങ്ങനെ അയാൾ അടുത്ത റമദാൻ വരെ ആ 30,000 രൂപ കൈവശം വെച്ചാൽ അവിടെ ആ 30,000 രൂപയുടെ 2.5% ഒരു വർഷം പൂർത്തിയാവലോടുകൂടെ അദ്ദേഹം സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതനായിത്തീർന്നു. റമദാൻ 1 എന്നുള്ളത് ഒരു ഉദാഹരണം മാത്രമാണ്. ഒരാളുടെ കയ്യിൽ ഇനി ദുൽഹിജ്ജ 1-നാണ് 30,000 രൂപ ഉണ്ടായത്, അടുത്ത ദുൽഹിജ്ജ വരെ ആ ക്യാഷ് ഉണ്ടായാലും അതിൻ്റെ 2.5% ഒരു വർഷം പൂർത്തിയാവലോടുകൂടെ അയാൾക്ക് കടമയായി സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായിത്തീർന്നു. ഇനി മറ്റൊരാളുടെ അടുക്കൽ മറ്റൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 100,000 രൂപയുണ്ടെങ്കിൽ അയാൾ അതിൻ്റെ 2.5% അഥവാ ഏകദേശം ഒരു 25,000 രൂപ ഏകദേശം വരും. എത്രയാണോ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് അതിൻ്റെ 2.5% അഥവാ നാം 40 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 2.5% ലഭിക്കും. കാൽക്കുലേറ്റർ എടുത്ത് നമ്മുടെ കയ്യിലുള്ള ക്യാഷ് കൃത്യമായി കണക്ക് നോക്കി അഥവാ നമ്മുടെ കയ്യിൽ ഒരു വർഷം ശരിക്കും നിന്ന ക്യാഷ് നോക്കിക്കൊണ്ട് അതിൻ്റെ സക്കാത്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ 127,345 ആ സംഖ്യയെ 40 കൊണ്ട് ഹരിച്ചാൽ അതിൻ്റെ 2.5% നമുക്ക് ലഭിക്കുന്നതാണ്. ഈ സംഖ്യ നാം ഒരു വർഷത്തിൽ സക്കാത്ത് കൊടുക്കണം. 100 രൂപയ്ക്ക് 2.5% കൊടുക്കേണ്ടി വരിക. ആ കണക്ക് നോക്കുമ്പോൾ 1,000 രൂപയ്ക്ക് 25 അതിന് സക്കാത്തില്ല, 10,000 രൂപയ്ക്ക് 250 അവിടെയും സക്കാത്ത് വരുന്നില്ല, പിന്നീട് വരുന്നത് 100,000 രൂപയാണ്, അവിടെ 2,500 രൂപയാണ് വരുന്നത്. ഈ 2,500 രൂപ ഒരിക്കലും നാം കൈവശം വച്ച് നടക്കാൻ നമുക്ക് അർഹതയില്ല. അത് നമ്മുടെ സമ്പത്തിൻ്റെ സക്കാത്ത് ആയതുകൊണ്ട് തന്നെ അത് നാം കൊടുത്തു വീട്ടുക തന്നെ വേണം. ഇവിടെ നാം മനസ്സിലാക്കേണ്ട വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ആളുകളുടെ കൈകളിൽ ക്യാഷ് ഉണ്ടാകും, ചില ആളുകൾ മറ്റുള്ളവരുടെ അടുക്കൽ സൂക്ഷിക്കാൻ കൊടുത്തിട്ടുണ്ടാകും, ചില ആളുകളുടേത് ബാങ്കിലുണ്ടാകും. ഇവിടെ ഏത് രൂപത്തിലായാലും ഒരു വർഷം പൂർത്തിയായാൽ നമ്മുടെ ഈ
595 ഗ്രാമിന്റെ മുകളിലുള്ള ക്യാഷ് ഒരു വർഷം പൂർത്തിയായാൽ അതിന്റെ സക്കാത്ത് കൊടുക്കണം. ഇനി ഒരാളുടെ ക്യാഷ് കൂടിക്കൊണ്ടേയിരിക്കുകയാണെങ്കിൽ, ഇപ്പോ ഒരാളുടെ ക്യാഷ് 100,000 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്, തൊട്ടടുത്ത മാസം അതിലേക്ക് 10,000 രൂപ കൂടി ഡെപ്പോസിറ്റ് ചെയ്ത് 110,000 രൂപയായാൽ ആ 100,000 ഉള്ള സമയത്ത് മുതൽ ഒരു വർഷം പൂർത്തിയായാൽ അതിൻ്റെ സക്കാത്തും തുടർന്ന് അതിനോട് ചേർത്തതായതുകൊണ്ട് ആ 10,000 സക്കാത്ത് ഒരു മാസം കഴിഞ്ഞിട്ടും കൊടുക്കണം. അങ്ങനെ എല്ലാ മാസവും കൃത്യമായി 10,000 രൂപ വെച്ചാണ് പോകുന്നതെങ്കിൽ ഓരോ മാസവും 10,000 സക്കാത്ത് വീണ്ടും കൊടുക്കണം ഒരു വർഷം പൂർത്തിയാകുന്നത് വരെ. പിന്നീടുള്ള വർഷം അത് 20,000 മാറും. പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ട് എന്ന് കരുതുന്നു. അതുപോലെ തന്നെ വളരെ മർമ്മപ്രധാനമായ മറ്റൊരു കാര്യമാണ് കടത്തിൻ്റെ സക്കാത്ത്. പല ആളുകളും കടം കൊടുത്ത് ആ ക്യാഷ് നാം അതിനെക്കുറിച്ച് സക്കാത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ കടം കൊടുത്ത 100,000 രൂപ ഉദാഹരണത്തിനെടുക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ കൂട്ടുകാരന് 100,000 രൂപ കടം കൊടുത്തു, ദുൽഹജ്ജ 1 അന്ന് കടം കൊടുത്താൽ അടുത്ത ദുൽഹിജ്ജ 1 കടം കൊടുത്തതല്ല, എൻ്റെ അടുക്കൽ ഉള്ള സമയം മുതൽ ഒരു വർഷം പൂർത്തിയായാൽ അത് കടം കൊടുത്ത ക്യാഷാണെങ്കിൽ പോലും അതിന് സക്കാത്ത് കൊടുക്കണം. ഉദാഹരണത്തിന് ദുൽഹിജ്ജ 1 എൻ്റെ അടുക്കൽ 100,000 ക്യാഷ് കിട്ടി, ദുൽഹിജ്ജ കഴിഞ്ഞു, മുഹറം മാസമായപ്പോൾ അതിന് ഞാൻ എൻ്റെ കൂട്ടുകാരന് 100,000 രൂപ കടം കൊടുത്താൽ അവിടെ ദുൽഹിജ്ജ 1 എനിക്ക് കിട്ടിയ 100,000 ഒരു വർഷം പൂർത്തിയാകുമ്പോൾ അത് കടത്തിലാണെങ്കിലും ആ ക്യാഷിൻ്റെ സക്കാത്ത് കൊടുക്കണം. പക്ഷേ കടം കൊടുത്തതിൻ്റെ സക്കാത്ത് കൊടുക്കേണ്ടത് ആ ക്യാഷ് അവധിയെത്തിയോ അല്ലെങ്കിൽ അയാൾക്ക് തരാൻ പ്രാപ്തി ഉണ്ടാവുക, ഈ രണ്ടു കാര്യങ്ങൾ എത്തിയാലാണ് അതിന് സക്കാത്ത് കൊടുക്കേണ്ടത്. കാരണം നമുക്കത് ലഭിക്കും എന്നുള്ള സാഹചര്യം വരുമ്പോഴാണ് അത് കൊടുക്കേണ്ടത്. അയാളത് തന്നാലും ഇല്ലെങ്കിലും അയാൾക്ക് തരാൻ പറ്റുന്ന സമയമാണെങ്കിൽ ആ സമയത്ത് തന്നെ അതിൻ്റെ സക്കാത്ത് കൊടുക്കണം. അതല്ല, ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ട്, 100,000 ഒരാൾക്ക് കൊടുത്തു, ഒരു വർഷം കഴിഞ്ഞു അയാൾക്ക് തരാൻ കഴിഞ്ഞില്ല, രണ്ടാമത്തെ വർഷം കഴിഞ്ഞു അയാൾക്ക് തരാൻ കഴിഞ്ഞില്ല, മൂന്നാമത്തെ വർഷമാണ് അയാൾ തരുന്നതെങ്കിൽ ആ സമയത്ത് 3 കൂടി ഒരുമിച്ച് സക്കാത്ത് കൊടുത്തു വീട്ടേണ്ടതുണ്ട്. ഇവിടെ പല ആളുകൾക്കും സംശയം വരുന്ന ഒരു കാര്യം, ഇവിടെ നമ്മൾ ആ ക്യാഷ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല, അതിൻ്റെ ഉപകാരം മറ്റൊരാളാണ് എടുത്തത്, പിന്നെ എന്തിനാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്? മുഅ്മിനായ ഒരു മനുഷ്യനെക്കുറിച്ച്, ഒരു മനുഷ്യനോട് സംബന്ധിച്ച് ഇതിനെക്കുറിച്ച് അവന് വേവലാതിയില്ല. കാരണം അവൻ്റെ സമ്പത്തിനെ അവൻ ശുദ്ധീകരിക്കുകയാണ്, അത് ആഖിറത്തിലേക്കുള്ള വലിയൊരു മുതൽ കൂട്ടായിട്ട് അവൻ കാണുകയാണ്. മാത്രവുമല്ല, ആ 100,000 രൂപ അത് അവൻ്റെ മുതൽ തന്നെയായിട്ട് അവിടെ സൂക്ഷിപ്പ് മുതലായിട്ടാണ് കടം കൊടുത്തതാണെങ്കിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം സക്കാത്തുമായി ബന്ധപ്പെട്ട് കറൻസിയുടേതും കടത്തിൻ്റെതും നാം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ കടം കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം നമുക്കെല്ലാവർക്കും അറിയാം. ഒരാൾ കടം കൊടുത്താൽ അയാൾ കടം കൊടുത്തത് തിരിച്ചു തരുമ്പോൾ ആ കടം കൊടുത്തതിൻ്റെ 50% അയാൾ സ്വതക്ക കൊടുത്ത കൂലി അള്ളാഹു അവന് രേഖപ്പെടുത്തുമെന്നാണ്. അതോടൊപ്പം ഈ സക്കാത്തും കൂടെ കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് പ്രതിഫലം കൂടുമല്ലോ, കൂടുമെന്ന് തർക്കമില്ല. പിന്നെ മറ്റൊരു സംശയം വരാൻ സാധ്യതയുള്ളത്, സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ എൻ്റെ സക്കാത്തിൻ്റെ ഓഹരി നീ കൊടുത്തു വീട്ടണം, എന്നാൽ ഞാൻ ഈ ക്യാഷ് തരാമെന്ന് പറയാൻ പാടില്ല, അത് പലിശയായി മാറും. എന്നാൽ അയാൾ 1 കഴിഞ്ഞപ്പോൾ 100,000 രൂപയും പിന്നെ അതിൻ്റെ 2,500 രൂപ സക്കാത്തും കൂടി നമുക്ക് തന്നാൽ അത് അയാൾ ചെയ്യുന്നൊരു നല്ല കാര്യമാണ്. നാം ആ ഒരു കാര്യം പറയാതെ അയാളുടെ സ്വയം ഇഷ്ടപ്രകാരം അയാൾ നൽകുകയാണെങ്കിൽ അതിന് വിരോധമില്ല. ആ 2,500 രൂപ വെച്ച് നമുക്ക് സക്കാത്ത് കൊടുത്ത് വീട്ടാവുന്നതാണ്. സക്കാത്തിൻ്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. പല ആളുകളും ഇന്ന് കറൻസിക്ക്, നമ്മുടെയൊക്കെ മേശകളിൽ കെട്ടിക്കിടക്കുന്ന അല്ലെങ്കിൽ ബാങ്കുകളിലുള്ള ഡെപ്പോസിറ്റുകൾക്കൊന്നും പല ആളുകളും ഇന്ന് സക്കാത്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും സക്കാത്തുകൾ കൊടുത്ത് വീട്ടണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ യാതൊരു മടിയും വിചാരിക്കാതെ എന്നോട് ചോദിക്കാവുന്നതാണ്. ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൃത്യമായ കണക്കുകളെല്ലാം ഇൻഷാ അള്ളാഹ് പറഞ്ഞു തരും. കൂട്ടത്തിലൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, പല ആളുകളും സക്കാത്ത് ഒരുമിച്ച് കൂട്ടി, പല ബിദായികളും ഒരുമിച്ച് കൂട്ടി നൽകുന്ന സമ്പ്രദായം ഇന്ന് കൂടുതലായി കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് അവരുടെ സംഘടനയിലേക്കും, അതുപോലെ തന്നെ പല ബിദായികളും
അവരുടെ സംഘടനയിലേക്ക് കൊടുക്കുകയും ചില ആളുകൾ അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ സക്കാത്തിൻ്റെ ബാലൻസ് എന്ന് വരെ പറഞ്ഞ് കണക്ക് അവതരിപ്പിക്കുന്നത് കാണാൻ സാധിച്ചു. ഈ സക്കാത്ത് കൊടുത്തു വിട്ടൽ നിർബന്ധമാണ്. ഒരു രൂപ പോലും അതിൽ നിന്ന് അവിടെ മിച്ചമാവാൻ പാടില്ല. കൊടുത്തു വീട്ടിയാൽ മാത്രമേ അത് പരിപൂർണമാവുകയുള്ളൂ എന്നിരിക്കെ കഴിഞ്ഞ വർഷ ബാലൻസ് അതല്ലെങ്കിൽ സംഘടനയിലേക്ക് അതല്ലെങ്കിൽ നമ്മുടെ ഇന്ന ആൾക്ക് ഇന്ന ചെലവിന് എന്നൊക്കെ പറഞ്ഞ് പൈസ അതിൽ നിന്ന് മാറ്റിവെക്കുമ്പോൾ ആ സക്കാത്തുകളൊന്നും വീടാതെ പോകും. നമ്മുടെ സമ്പത്തിനെയും നമ്മയും നാം ശുദ്ധീകരിക്കാതെ പോകും. അതൊരിക്കലും ഉണ്ടാവരുത്. സക്കാത്തിൻ്റെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നമ്മുടെ ഒരാളുടെയും കറൻസിയുടെ സക്കാത്ത് ഇനി ബാക്കി ഉണ്ടാവരുത്. നമ്മുടെ എല്ലാവരുടെയും കറൻസി ഇനി സംശുദ്ധമാവണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. പ്ലീസ് വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. അസ്സലാമു അലൈക്കും.